മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നടി അമേയ മാത്യു. കരിക്കിന്റെ വെബ് സീരീസിലൂടെയാണ് താരം ഏറെ ശ്രദ്ധേയയാകുന്നത്. ആഡ് ടു ആണ് താരം അഭിനയിച്ച ആദ്യ ചിത്രം. മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. നാല് ചിത്രങ്ങളിലും താരം ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. ആഡ് ടു, ഒരു പഴയ ബോംബ് കഥ, തിമിരം, ദി പ്രീസ്റ്റ് എന്നിവയാണ് താരം അഭിനയിച്ച ചിത്രങ്ങൾ. ഒരു അറിയപ്പെടുന്ന മോഡലും കൂടിയാണ് താരം ഇന്ന്. തിരുവനന്തപുരത്താണ് അമേയയുടെ ജനനം. കെ കെ മാത്യു, സുജ ദമ്പതികളുടെ മകളാണ് അമേയ. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നുമാണ് അമേയ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ന്യൂമാൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്ദ ബിരുദവും താരം പൂർത്തിയാക്കി. 3 വർഷങ്ങൾക്ക് മുമ്പാണ് താരം മോഡലിംഗ് കരിയർ തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ആരാധകരുള്ള താരം കൂടിയാണ് അമേയ മാത്യു. സിനിമയിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുമെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട്. രസകരമായ അമേയയുടെ ക്യാപ്ഷനുകൾക്കും ആരാധകർ വളരെയധികമാണ്. അതിനൊപ്പം തന്നെ സൈബർ അബ്യൂസിനെതിരെ ശക്തമായി പ്രതികരിക്കാനും താരം ഒട്ടും മടിക്കാറില്ല. ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഞരമ്പിന് താരം നൽകിയ മറുപടിയാണ്. ഈ അടുത്ത ദിവസം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ആയതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അമേയ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഷോർട്സും സ്പെഗറ്ററി സ്ട്രാപ്പ് ക്രോപ്പ് ടോപ്പും ധരിച്ച് കസേരയിൽ ഇരിക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചിരുന്നത്. 500 റൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിൽ തന്റെ ഫോളോവേഴ്സിന്റെ പിന്തുണയ്ക്കും സ്നേഹത്തിനും താരം നന്ദി പറയാനും മറന്നില്ല. അതിന് താഴെയാണ് അശ്ലീല കമന്റുമായി നെയ്മർ ഫാൻസ് എന്ന ഐഡിയിൽ നിന്നും ഒരാൾ എത്തിയത്. കോണ്ടമുണ്ട്, ഒരു രാത്രി വരുമോ എന്നായിരുന്നു കമന്റ്. അതിന് താരം നൽകിയ മറുപടി ഇങ്ങനെ: നിന്റെ അപ്പനത് യൂസ് ചെയ്തിരുന്നെങ്കിൽ, സ്വന്തമായിട്ടൊരു ഐഡിയ പോലുമില്ല, വെറുതെ നെയ്മറിന്റെ അപ്പനെ വിളിപ്പിക്കാനായിട്ട് എന്നാണ് അമേയ കുറിച്ചത്. താരത്തിന് പിന്തുണയുമായി നിരവധി പേരുമെത്തി. വിമർശനം രൂക്ഷമായതോടെ അയാൾ കമന്റ് ഡിലീറ്റ് ചെയ്തു. താരത്തിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത്. എന്തായാലും ഈ കമന്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഞരമ്പന്റെ കോണ്ടമുണ്ട്, ഒരു നൈറ്റ് വരുമോ എന്ന ചോദ്യത്തിന് നടി അമേയ മാത്യു നൽകിയ മറുപടി പ്രേക്ഷകരാൻ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.